ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പതിനാറാമത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അടുത്ത മാസം പതിനെട്ടിന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഈ മാസം പതിനഞ്ചിന് പുറപ്പെടുവിക്കും ജമ്മുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ അഞ്ചാമത് ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്തു ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോ രണ്ടായിരത്തിരണ്ടിന് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു രാജ്യത്ത് പ്രതിവാര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപരിശോധന ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു അഞ്ച് മരണം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു പതിനാറാമത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ജൂലൈ പതിനെട്ടിനാണ് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം പതിനഞ്ചിന് പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മുപ്പതിന് നടക്കും വോട്ടെണ്ണൽ അടുത്ത മാസം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി അടുത്ത മാസം അടുത്തമാസം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന് അനുസൃതമായി രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ സാമാജികരും ഉൾപ്പെടെ നാലായിരത്തി എണ്ണൂറ്റിയൊൻപത് പേർക്കാണ് വോട്ടവകാശമുള്ളത് വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും ദിവസം എല്ലാ കോവിഡ് മുൻകരുതലുകളും ഉറപ്പാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ജമ്മുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ അഞ്ചാമത് ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്തു പ്രൊഫഷണൽ മികവിന്റെ ലോകത്തേക്ക് യുവജനങ്ങൾ ചുവടുവെക്കുമ്പോൾ വിജയത്തിനായി അവ സമൂഹത്തിന് തിരികെ സംഭാവന നൽകണമെന്ന് രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു ചുറ്റുമുള്ള ജനതയ്ക്ക് സാധ്യതകളുടെ ലോകം ഒരുക്കിക്കൊടുക്കുവാൻ ഐ ഐ എം ജമ്മുവിലെ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുവിലെത്തിയ രാഷ്ട്രപതിയെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സ്വീകരിച്ചു പ്രശസ്തമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ രാഷ്ട്രപതി നാളെ സന്ദർശനം നടത്തും ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ജൈവ സാങ്കേതിക ഉത്പന്നങ്ങൾക്കായുള്ള ഇ പോർട്ടലും അദ്ദേഹം പ്രകാശനം ചെയ്തു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇന്ത്യയുടെ ജൈവ സമ്പദ് വ്യവസ്ഥ എട്ടുമടങ്ങ് വളർന്നതായി ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ജൈവ സാങ്കേതിക വിദ്യാരംഗത്തെ മികച്ച പത്ത് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ കാലതാമസമില്ലാതെ മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളിലേക്ക് രാജ്യത്തെ ജൈവ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പത്ത് ബില്യൺ ഡോളറിൽ നിന്ന് എൺപത് ബില്യൺ ഡോളറിലേക്ക് വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഈ കാലയളവിൽ എഴുപതിനായിരമായി ഉയർന്നതായും ഇതിൽ അൻപതിനായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ വരുംകാല വികസനത്തിൽ ജൈവ സാങ്കേതിക മേഖല നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പങ്കുവച്ചു ജൈവ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ആവശ്യകത ജൈവ സാങ്കേതിക രംഗത്തെ വിജയ സാധ്യത എന്നീ കാരണങ്ങളാണ് ഈ രംഗത്ത് ഇന്ത്യയെ അവസരങ്ങളുടെ നാടാക്കി മാറ്റുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകളും കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അക്ഷീണം പ്രയത്നിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആരോഗ്യം ഊർജ്ജം പ്രകൃതിദത്ത കൃഷി പോഷകമൂല്യമുള്ള വിത്തുകൾ എന്നിവ ജൈവ സാങ്കേതിക മേഖലയിൽ പുതിയ പാതകൾ ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ ജിതേന്ദ്ര സിംഗ് എന്നിവരും ജൈവ സാങ്കേതിക വിദ്യാ ബന്ധപ്പെട്ടവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്തെ സഹകരണ മേഖലയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നതായി കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ രാജ്യത്തെ കാർഷിക ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനും കർഷക ശാക്തീകരണത്തിനും സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനായി നിരവധി ചരിത്രപരമായ തീരുമാനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് നഗര ഗ്രാമീണ സഹകരണ ബാങ്കുകൾക്ക് നൽകാനാവുന്ന വ്യക്തിഗത ഭവന വായ്പയുടെ പരിധി ഇരട്ടിയാക്കിയ റിസർവ് ബാങ്ക് തീരുമാനത്തെ ശ്രീ അമിത്ഷാ സ്വാഗതം ചെയ്തു രാജ്യത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പ്രതിവാര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപരിശോധന ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഏഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത് പുതിയ കോവിഡ് കേസുകളിൽ എൺപത്തിയൊന്ന് ശതമാനവും മഹാരാഷ്ട്ര കേരളം ഡൽഹി കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണെന്ന് ആരോഗ്യ സെക്രട്ടറിയുടെ കത്തിൽ വ്യക്തമാക്കുന്നു രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പരിശോധന കൂടുതൽ ഊർജ്ജിതമാക്കി രോഗവ്യാപനത്തിന്റെ കൃത്യമായ ചിത്രം മനസ്സിലാക്കണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ട് കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ രോഗബാധിതർ എറണാകുളം ജില്ലയിൽ തിരുവനന്തപുരത്ത് കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഇരുന്നൂറിന് മുകളിലുമാണ് രോഗബാധിതർ ഇന്ന് അഞ്ച് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകാശവാണി വാർത്തകളും പരിപാടികളും ചെയ്തിട്ടു റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി തിരുവനന്തപുരം എന്ന എന്ന ഫേസ്ബുക്ക് പേജും ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു രാജസ്ഥാൻ ഹരിയാന കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ പതിനാറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് വേണ്ടിവരുന്നത് ഫലപ്രഖ്യാപനവും നാളെ നടക്കും കർണാടകത്തിലെ നാല് സീറ്റിലേക്ക് ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുൻമന്ത്രി ജയറാം രമേശ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു മഹാരാഷ്ട്രയിൽ ആറ് സീറ്റിലേക്കായി ഏഴ് സ്ഥാനാർത്ഥികളുണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുൻമന്ത്രി പ്രഫുൽ പട്ടേൽ തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ഹരിയാനയിലെ രണ്ടും രാജസ്ഥാനിലെ നാലും സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി താൽക്കാലിക ജാമ്യം അനുവദിക്കണമെന്ന മഹാരാഷ്ട്ര എൻസിപി നേതാവ് നവാബ് മാലിക്കിന്റെയും മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന്റെയും അപേക്ഷ കോടതി നിരാകരിച്ചു ഒരു ദിവസത്തെ താൽക്കാലിക ജാമ്യത്തിനാണ് ഇരുവരും അപേക്ഷിച്ചത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തടവുകാർക്ക് വോട്ടവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷയെ എതിർത്തിരുന്നു വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഏജൻസികളുടെയും പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പുരസ്കാര പോർട്ടൽ ആരംഭിച്ചു പുരസ്കാര പ്രഖ്യാപനത്തിൽ സുതാര്യതയും പൊതു പങ്കാളിത്തവും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാ അവാർഡുകളും ഒരേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിനും ഇതിലൂടെ സാധിക്കും നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന പത്മ പുരസ്കാരം സർദാർ പട്ടേൽ ദേശീയ ഏകതാ പുരസ്കാരം ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ജീവൻ രക്ഷാ പതക് തുടങ്ങിയവയ്ക്കുള്ള നാമനിർദ്ദേശങ്ങൾ പോർട്ടലിലൂടെ സമർപ്പിക്കാവുന്നതാണ് ബിജെപി മുൻ വക്താവ് നൂപൂർ ശർമ്മയ്ക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തു പൊതുസമാധാനം തകർക്കാനും ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ് വിവിധ സാമൂഹിക മാധ്യമങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടു് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും ഈ മാസം തീയതികളിൽ ന്യൂഡൽഹിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും ഡൽഹി സംഭാഷണത്തിന്റെ പന്ത്രണ്ടാം പതിപ്പും ഇതോടൊപ്പം നടക്കുമെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ഷി മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ് പരമ്പരാഗത വള്ളങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല നിരോധനം ലംഘിക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും കടലിൽ പെട്രോളിംഗ് നടത്തും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഏഴ് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏഴ് മണിക്കാണ് മത്സരം ആരംഭിച്ചത് പരിക്കേറ്റ കെ എൽ രാഹുലിനു പകരം ഋഷഭ് പന്ത്ാണ് ഇന്ത്യയെ ശ്രീലങ്കയുടെ മുൻ ധനമന്ത്രിയും പ്രസിഡന്റ് ഗോതബയ രാജപക്സയുടെ സഹോദരനുമായ ബാസിൽ രാജപക്സ എം പി സ്ഥാനം രാജിവച്ചു മഹിന്ദ രാജപക്സ പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ബാസിൽ രാജപക്സയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായത് ശ്രീലങ്ക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ധനമന്ത്രിയായിരുന്ന ബാസിൽ രാജപക്സ ഭാഗികമായി ഉത്തരവാദിയാണെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് രാജി പതിനാറാമത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അടുത്ത അടുത്തമാസം പതിനെട്ടിന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഈ മാസം പുറപ്പെടുവിക്കും ജമ്മുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്തു ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോയ്ക്ക് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു രാജ്യത്ത് പ്രതിവാര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപരിശോധന ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനു